ഹായ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എണീറ്റിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടേ ഉള്ളൂ. അപ്പം എണീറ്റ് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എന്താണ് മെയിൻ പരിപാടി എന്ന് വെച്ചാൽ, ഈ അലമാരയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പം ഇത് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റായി വന്നതിന് ശേഷം എല്ലാം വലിച്ചു വാരിട്ട ഒരു അവസ്ഥയാണ്. ഇതൊന്നും സെറ്റാക്കി എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ, എന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ പോകണം. പിന്നെ വേറെ പ്രത്യേകിച്ച് വല്ല പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ മാത്രമേ ഉള്ളൂ. ചിലപ്പം സിസ്റ്റർ റെഡി ആയിരിക്കും, അറിയത്തില്ല. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. എന്റെ തല അവിടെ പോയി. യെസ് ഗൈസ്, അത് തല അങ്ങനെ പുറത്തുവന്നു. ഗൈസിൻ്റെ ഡ്രസ്സ് ഞാൻ കൊതുക് വലല്ലേ, കൊതുക് വലയിൽ ഉണ്ടാക്കി കൊടുത്താണ്. കൊതുകും കടിക്കൂല. ഗൈസ്, ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ചായ ഉണ്ടാക്കാണ്. ചായയും ബ്രെഡും ആണ് ഉണ്ടാക്കുന്നത്. ശക്തി കോളോട് വെച്ചിട്ട് അയ്യാച്ചി പണിയും ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും ഉണ്ട്. പകുതി പണി എടുത്തിട്ട് വന്നതാണ്. ചായ കുടിച്ചിട്ട് വേണം ബാക്കി പണി എടുക്കാൻ. ഇതാ എളുപ്പപ്പണി ആയതുകൊണ്ട് കിച്ചണിൽ പണി വേഗം കഴിക്കും. പാവ ഏച്ചിനെ ഉപദ്രവിക്കുന്നു. ഫോണിന് വേണ്ടി ഉപദ്രവിക്കുന്നു. ചേച്ചി പറഞ്ഞാൽ അത് സത്യമാണ്. പറഞ്ഞോടുക്ക് തക്കൂനെ പറ്റി പറയും. കുത്തിയും പറഞ്ഞോടുക്ക്. നല്ല പറഞ്ഞോട്ട്. നല്ല കുട്ടിയാണ്. ആരും അത് വിശ്വസിക്കരുത്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ കാണുന്ന മുഖമല്ല മാറും. എത്രയോ പാവാണ്. എന്നെ പറ്റി നല്ല പറയും. വീഡിയോ ആ വീഡിയോ ദേഷ്യം വരുന്നുണ്ട്. വേറെ ഇടിക്കണ്ട്. സ്കൂളിൽ പോയോ? സ്കൂളിൽ പോയോ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താ? അപ്പൊ ഞാനല്ലേ. സ്വാതിയോ? ഏ സ്വാതിക. ആ ചേച്ചമ്മിയോ? ഞാൻ എന്റെ കൂടെ അല്ലല്ലോ പഠിക്കണത്. തക്കുളൂന്റെ ഫ്രണ്ട്സ് ആരാ? അച്ഛനോ? അപ്പം ആൻമി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. പാടുവേ പാടും.
നിങ്ങൾക്ക് കൊടുക്കാൻ പോണം. എന്നിട്ട് ചേച്ചിന്റെ പോണ, അമ്മന്റെ പോണ, അമ്മന്റെ പോണ, അമ്മന്റെ പോണേ അമ്മ കൊടുത്തോളൂ. അമ്മ കൊടുക്കാം, അമ്മന്റെ പോണ കൊടു. നമ്മള് പുറത്തിറങ്ങി, എന്റെ ലിപ്സ്റ്റിക് ഒക്കെ തീർത്ത് ഗൈസ്, കണ്ണിലും ചുണ്ടിലും ഒക്കെ വാഴ്ത്തി വെച്ച് തീർത്തു. അവിടെ അമ്മയും മോളും ഉണ്ട്, വരുന്നുണ്ട്. അർത്ഥമില്ലാത്ത ഞാൻ വ്ളോഗാണ്, വ്ളോഗ് എല്ലാരും ജീവിതമൊക്കെ കഴിഞ്ഞ് ഫീസിലും അടിക്കാത്ത ഒരു സുഖം, പ്രശ്നമില്ല. പക്ഷെ കർത്താവ് വരുന്ന സമയത്താണ് പ്രശ്നമാകുക. ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ്. എന്നോട് പ്രത്യേകിച്ച് ചോദിക്കൊന്നുമില്ല, നല്ല കുട്ടിയായത്. അവർക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, അവർക്ക് സംഭവം എന്താ വെച്ചാൽ, സ്കൂളിൽ പോയി പോയി ബാഗ് ഇടാൻ ഭയങ്കര ഇഷ്ടമായി അല്ലേ. അതാണോ ചായപ്പീടിൽ വന്നിട്ട് അടി ഇല്ലാഞ്ഞിട്ടാണോ തിന്നാ വേണ്ടാഞ്ഞിട്ടാണോ വേണേനു? പക്ഷെ ഇല്ലാണ്ടാ തന്നെ ലിപ്സ്റ്റിക്ക് പോക്കാതെ എങ്ങനെ കഴിക്കാം? പാവ അമ്മ, ഒരു മേക്കപ്പും ഇല്ല. ഇതാ മേക്കപ്പ്. അടുത്ത ആള് തക്കുടു, തക്കുടു, തക്കുടു. മേക്കപ്പ് ഇട്ടില്ല. അയ്യോ എന്തിന്നാടോ, ഇനി വലുതായി വീടൊക്കെ കാണുമോ? ഇവിടെത്ര ആളുകളൊന്നുമില്ല, ശൂന്യം. ഇവിടെ ഫോട്ടോഷൂട്ട്. മാങ്ങ കൊറേ കൊറേ എന്തേ കൊറേ
ഗൈസ്, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഏച്ചി മക്കളും ഏച്ചിൻ്റെ വീട്ടിലോട്ട് പോയി. ഓട്ടോയിലാണ് അവർ പോയത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ അവർക്ക് ഓട്ടോ കിട്ടി. എൻ്റെ അവർ ഓട്ടോയിൽ പോയി. പിന്നെ പോകുമ്പോൾ ചായക്ക് കുടിച്ചു. പിന്നെ എന്താണ്, ബീച്ചിൽ ബീച്ചിലൊക്കെ പോയി ടൈം കുറച്ച് സ്പെൻഡ് ചെയ്തു. അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. ഇനി വീട്ടിൽ ഇവിടെ വന്നിട്ട് കുറച്ച് അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. ഒരു ഗ്ലാസ് ചായയും കൂടി ഉണ്ടാക്കി കുടിക്കണം. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അത് തന്നെ ധാരാളം ആവുന്നില്ല. കുറേ ആൾക്കാരെ അറിയാം എനിക്ക് മടിയാണ് എന്നൊക്കെ. പക്ഷേ മടിയല്ല, വിശപ്പില്ല. എന്നെ കണ്ടാലും പറയില്ലേ വിശപ്പില്ല. പക്ഷെ കഴിക്കാൻ ഇഷ്ടമാണ്. കഴിച്ച് കഴിച്ച് എൻ്റെ വെയ്റ്റ് ഗെയിൻ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചൂടൊന്നുമില്ല. ഓക്കെ, ചായ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തിളച്ച് വരും. അപ്പോഴത്തേക്ക് റൂമിലോട്ട് പോകേ. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്.